ഗുഡ് മോർണിംഗ്. എനിക്ക് രാവിലെ പ്രത്യേകിച്ചൊരു പ്ലാനില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഇന്ന് ലഞ്ച് ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാനെന്ന് ഓർത്തു രാവിലെ സൂചി ഗോതമ്പ് വെച്ചിട്ടൊരു ഉപ്പുമാവ് സെറ്റാക്കാൻ ഓർത്തു. അപ്പോൾ കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അത് എനിക്ക് കഴിക്കാനുള്ള ഒരാഗ്രഹം കൂടും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമേ അല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ഞാൻ കുറേ ടൈപ്പ് അത് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വല്ലാതെ കുഴഞ്ഞു കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമ്മൾ സെപ്പറേറ്റ് ഇതൊന്നും റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ സൂചി ഗോതമ്പെടുത്ത് വേറൊരു പാനിലൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താകുമെന്ന് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നൊക്കെ വേണം പറയാൻ. എനിക്ക് കുഴഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാനേ പറ്റത്തില്ല. ഇതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഒരു റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, എളുപ്പം കഴിക്കാമല്ലോ, ഇത്തിരി താമസിച്ചെഴുന്നേറ്റാലും നമുക്കിത് പെട്ടെന്ന് കഴിക്കാം. അങ്ങനെ അതൊക്കെ റോസ്റ്റ് ചെയ്ത് വന്നു, വെജിറ്റബിൾസും സോർട്ട് ചെയ്ത് ഏകദേശം ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് നല്ല ചൂട് വെള്ളവും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ സൂചി ഗോതമ്പൊക്കെ വറക്കി എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ കുറേ ടൈം വെച്ച് വെച്ച് എനിക്കിപ്പോൾ ഇതിന് എത്ര വെള്ളം വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു മനക്കണക്കുണ്ടല്ലോ, അതറിയാം. എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, എത്ര വെള്ളം വെച്ചാൽ എത്ര സമയം കൊണ്ട് ഏത് ഫ്ലെയിമിൽ ഇത് വെന്ത് വരുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം ഇതുണ്ടാക്കിയതാണ് കേട്ടോ. ഈ വീഡിയോ കുറച്ച് ഓൾഡ് വീഡിയോ ആണേ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എന്ന് എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന നടക്കില്ലായിരുന്നു. അപ്പോൾ ഫൈനലായിട്ട് സംഭവം ദാണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അധികമൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയിട്ടൊന്നുമില്ല, നല്ല കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടി. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് അതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് ഇന്ന് നമ്മുടെ ആൻറ്റി, നമ്മുടെ നെയ്ബർ ആൻറ്റിയാണ് കേട്ടോ, ആൻറ്റി സിന്ധു ആൻറ്റി, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നു. ഇത് കർക്കിടകവാവ് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു ഓൾഡ് വീഡിയോ ആണല്ലേ, കുറച്ച് 10-15-20 ദിവസമായിട്ടുണ്ടാവും ഇപ്പം. അപ്പോൾ അന്നവിടെ അങ്കിളിന് ബലിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്, സദ്യ. അപ്പോൾ ഇങ്ങനെ സദ്യ എല്ലാം വിളമ്പി വെച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ബലിക്കാക്കയ്ക്ക് നമ്മൾ ആഹാരം കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ആൻറ്റിയുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സദ്യയും പായസം ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ സെയിൽ നടക്കുവാണല്ലോ. ഞാൻ ചെന്ന ആ ദിവസം കൊണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, 1 മന്ത് സെയിൽ. അപ്പോൾ ഞാൻ അതറിയാതാണ് അവിടെ ചെന്നത്. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഓഫറുള്ള സ്ഥലം എല്ലാം നല്ല കാലിയായിട്ട് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഓഫറായിരുന്നു. ഫുൾ ആൾക്കാർ കൊണ്ടുപോയി. ഇനിയുള്ളതൊന്നും ഒന്നും കൊള്ളാത്ത കുറേ ചെരുപ്പുകൾ ഞാൻ അതൊന്നും മേടിച്ചില്ല കേട്ടോ. ഞാനെല്ലാം നോക്കി നോക്കി ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ആ ഡ്രസ്സ് അത്ര കംഫർട്ടബിളായി തോന്നിയതുമില്ല. എങ്കിലും നല്ല തിരക്കൊക്കെ അത്യാവശ്യം കുറവുണ്ടായിരുന്നു സെയിലായിരുന്നിട്ട് കൂടി, കാരണം എല്ലാവരും എല്ലാം കൊണ്ടുപോയി എല്ലാവരും അറിഞ്ഞെന്ന് തോന്നും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർനൂൺ വീട്ടിൽ പോയി, കടക്കിൽ പോയി, അവിടെ നിന്ന് നമ്മൾ റംബുട്ടാൻ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്ത് നമുക്ക് വേണ്ടിയിട്ട് അച്ഛനിങ്ങനെ വരൂ വരൂ വേഗം വന്ന് റംബുട്ടാൻ എല്ലാവരും കൊണ്ടുപോകുന്നതിന് പിന്നെ വാ വന്ന് വിളിച്ച് വിളിച്ച് നമ്മൾ ലാസ്റ്റ് പോയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്ലഷുള്ള നല്ല വലിയ റംബുട്ടാനായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാനും ഇവഞ്ചും ചേട്ടനും കുറേ ഇരുന്ന് കഴിച്ചു. കുറച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പിന്നെ കുറച്ച് വീടിൻ്റെ മുകളിലൊക്കെ പോയി പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഒരു 4-5 മരം ഉണ്ട് ഇതിൻ്റെ. ഇത് കുറച്ച് നമ്മൾ കൊണ്ടിട്ടതുണ്ട്, കൊണ്ട് നട്ട് പിടിപ്പിച്ചതുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടൈപ്പാണെന്നറിയത്തില്ലല്ലോ. ഒരു ടൈപ്പ് നല്ല ടേസ്റ്റും വലുതും ആണ്, ബാക്കിയെല്ലാം നമ്മൾ ചെറുതും അത്യാവശ്യം പുളിപ്പുള്ള ടൈപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഇടാത്തതിന് കാരണം തന്നെ എനിക്ക് എൻ്റെ വീഡിയോക്കൊന്നും ഒരു വ്യൂസും ഇല്ല. എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര അയ്യേ ഇച്ച, ഇത് എന്തിനു ഞാൻ ഇട്ടുമെന്ന് എനിക്ക് തോന്നും പിന്നീട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. അപ്പോൾ ഷോർട്സ് ആണെങ്കിൽ അത്ര വലിയ സീനില്ല, ഷോർട്സ് ഇടുന്നത് എളുപ്പമാണ്, അത്യാവശ്യം കുറച്ചൊക്കെ വ്യൂസും കാണും. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.